എല്ലാവർക്കും നമസ്കാരം. സെബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും തമ്പനിയിൽ കണ്ടപോലെ തന്നെ നമ്മുടെ ഐഫോണിൽ നമ്മളൊരു കേസും സ്ക്രീൻ കാർഡും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രീൻ കാർഡും കേസും വരുന്നത് സ്പിഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. അപ്പോ നമുക്ക് ആദ്യമേ തന്നെ ഐഫോണിന്റെ കേസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇതാണ് ഐഫോണിന്റെ കേസ് വരുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഐഫോണിന്റെ കേസിന് നമുക്ക് ഏകദേശം വില വരുന്നത് 1900 രൂപയാണ്. ആമസോണിൽ ഓഫർ ഉള്ള കാരണം 1200 രൂപയ്ക്ക് എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ സ്പീക്കറിന്റെ അലൈൻ മാസ്റ്റർ എന്ന് പറയുന്ന സ്ക്രീൻ കാർഡാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ സ്ക്രീൻ കാർഡ് നമുക്ക് ഫോണിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് ഏകദേശം വില വരുന്നത് 2900 രൂപ. ഇത് എനിക്ക് ആമസോണിൽ ഓഫറിൽ ലഭിച്ചതാണ്. ഏകദേശം 900 രൂപയ്ക്കാണ് ഈ അലൈൻ പ്ലസ് സ്ക്രീൻ പ്രൊട്ടക്ടർ ലഭിച്ചത്. അത് കഴിഞ്ഞ് എടുക്കുമ്പോ ഇതാണ് അലൈനർ. ഈ അലൈനർ നമ്മൾ അപ്ലൈ ചെയ്ത് അതിന്റെ മേളിലേക്ക് നമ്മൾ നമ്മുടെ സ്ക്രീൻ പ്രൊട്ടക്ടർ വെക്കുന്നത്. രണ്ട് സ്ക്രീൻ കാർഡുണ്ട് നമുക്ക്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനിപ്പോ സ്ക്രീൻ കാർഡ് ആദ്യം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ അലൈനറും സ്ക്രീൻ കാർഡിന്റെയും കൂടെ തന്നെ നമുക്ക് രണ്ട് ലെൻസ് ക്ലീനിങ് വൈപ്പ്, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ക്ലോത്ത്, പിന്നെ എന്തെങ്കിലും ബബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റബ്ബ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിക്ക്, പിന്നെ എന്തെങ്കിലും ഡസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സ്റ്റിക്കർ രണ്ടെണ്ണം, പിന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു മാനുവൽ പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സ്ക്രീൻ കാർഡ് നമുക്ക് ഇതിൽ ഒട്ടിക്കാം. നമ്മളപ്പോൾ വൈപ്പ് ആദ്യം ഒട്ടിക്കുകയാണ്. ഈ വൈപ്പ് ഇങ്ങനെ എടുത്ത് നമ്മൾ നേരത്തെ കൈ കൊണ്ട് പിടിച്ചതിൻ്റെയാണ് അവിടെ പാടൊക്കെ കാണുന്നത്. നമ്മളപ്പോൾ ഈ വൈപ്പ് കൊണ്ടെടുത്തത് ഇങ്ങനെ ചെറിയൊരു ഓറഞ്ചിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. വൈപ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് നോക്കുക. ഒരു കരു പോലും പൊടിയില്ലാതെ നമ്മൾ ആദ്യം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ സോഫ്റ്റ് സ്കിന്ന് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തൂക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ ഇതിൽ ചെറിയ ചെറിയ പൊടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ചെറിയൊരു മൈന്യൂട്ട് പൊടി പോലും കാണാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നത്. ചെറുതായിട്ട് പോലും ഒരു പൊടി പോലും കാണാത്ത രീതിയിൽ വേണം നന്നായിട്ട് നോക്കിയിട്ട്. പൊടിയൊന്നുമില്ല. അപ്പം നമ്മൾ അത് തിരിച്ച് ഇവിടെ തന്നെ അപ്ലൈ ചെയ്തു. ഇതാണ് നമ്മുടെ അലൈനർ. അപ്പം ഈ അലൈനർ നമ്മൾ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. ഇപ്പം ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ സ്ക്രീൻ കാർഡ്, ഇതാണ് സ്ക്രീൻ കാർഡ് വരുന്നത്. അപ്പം നമ്മൾ ഈ സൈഡ് പൊളിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി, തന്നെ ഒട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മളത് എങ്ങനെ പൊളിക്കുകയാണ്. ഇങ്ങനെ വെച്ചു ചെറിയ തോതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിങ്ങനെ മാറ്റി ഒന്നു. ഇനി നമുക്ക് അലൈനറിൽ നിന്ന് ഫോൺ മാറ്റാം. ഇനി നമുക്കൊരു സ്റ്റിക്ക് പോലത്തെ ഒരു റബ്ബർ തന്നിട്ടില്ലേ, അപ്പം അതുകൊണ്ട് നമ്മളത് ഇങ്ങനെ എല്ലാ അഡ്രസ്സും
നമ്മുടെ ഐഫോണിൽ ഒരു ബബിൾ പോലും ഇല്ലാതെ നമ്മുടെ സ്ക്രീൻ ഗാർഡ് നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കും കൂടെ നമുക്ക് ആ ക്ലോത്ത് കൊണ്ടൊന്ന് തൂത്തേക്കാം, കാരണം നമ്മൾ കൈ പിടിക്കുമ്പോൾ അതിൽ അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഐഫോൺ ഇവിടെ വെച്ചു, ഒന്നുകൂടെ തൂത്തേക്കാം. ഇനി നമ്മൾ ക്ലോത്ത് മാറ്റി നമ്മുടെ കേസ്. അപ്പോൾ കേസിൻ്റെ അകമും പുറമും ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെ സ്റ്റിക്കർ പറിക്കുകയാണ്. നല്ല പശയുള്ള സ്റ്റിക്കറാണ്. അകത്തെയും ഓ ഇതിൻ്റെ അകം കൂടെ ഒന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഐഫോൺ ഐശ്വര്യമായിട്ട് നമ്മുടെ കേസിലേക്ക് വെക്കുകയാണ്. ടൈറ്റായിട്ട് നമ്മുടെ കേസിൽ നമ്മുടെ ഐഫോൺ ഇരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ കൂടെ എപ്പോഴൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത ദിവസം നമ്മുടെ ഐഫോൺ കിഡിലം ബി റോൾ ഇറങ്ങുന്നതായിരിക്കും. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ബി റോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.